അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ഓഫ് കിച്ചൺ. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കണം എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ്. വളരെ പെട്ടെന്ന് തന്നെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന വളരെ ടേസ്റ്റി കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കാം. അപ്പം അതിലേക്കായിട്ട് ഒരു കപ്പ് മൈദ, ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, കാ ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് ഞാനിതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കുന്നുണ്ട്. ഒരു 3 ടൈം അരിച്ചെടുത്താൽ അത്രയും നല്ലതാണ്. അപ്പം ഞാനിത് അരിച്ച് വെച്ചിട്ട് ഞാനിത് മാറ്റി വെക്കുന്നുണ്ട്. ഇനിയൊരു ബൗളിലേക്ക് ഞാനിതുപോലെ 3 കോഴിമുട്ട ചേർക്കുന്നുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസെൻസും 1/4 ടീസ്പൂൺ മിൽക്ക് എസെൻസും കൂടി ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. നല്ലൊരു ഫ്ലേവർ നമുക്കിതിന് കിട്ടും. അപ്പോൾ എഗ്ഗിൻ്റെ കൂടെ എസെൻസ് ചേർത്താൽ നമ്മുടെ ആ മുട്ട മണം നന്നായിട്ട് കുറഞ്ഞു കിട്ടും. ഇതുപോലെ പതിഞ്ഞ് വന്ന് തുടങ്ങിയാൽ നമുക്ക് പൊടിച്ച് വെച്ച പഞ്ചസാര 1 കപ്പാണ് ഞാനിവിടെ ചേർക്കുന്നത്. അതൊരു 3 പാർട്ടായിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അതിൻ്റെ യെല്ലോയിഷ് കളറൊക്കെ മാറി നല്ല വൈറ്റ് കളറാകുന്നത് വരെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിരിക്കും, നല്ല ഫ്ലഫി കേക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ട് ഞാനിതിലേക്ക് 1/2 കപ്പ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഓയിൽ ചേർത്ത് നമ്മൾ അധികം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ അരിച്ചു വെച്ചിട്ടുള്ള ഫ്ലവർ ഞാനിതിലേക്ക് മൊത്തമായിട്ടാണ് ഇടുന്നത്. നിങ്ങൾ സാധാരണ ചെയ്യുന്ന പോലെ 3 ടൈമായിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. സ്പാറ്റുല ഉപയോഗിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ഞാനിതിലേക്ക് പാലും ചേർക്കുന്നുണ്ട്. 1/2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അത് 1 kg കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററോടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ 1 സെക്കൻഡാണ് ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഈ ടിന്ന് ഞാൻ മുന്നേ ബട്ടർ പേപ്പർ വെച്ച് ഗ്രീസേജ് വെച്ചതാണ്. അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് തട്ടി കൊടുത്തിട്ട്, അതായത് ബബിൾസൊക്കെ പോകാനായിട്ട് നമ്മൾ തട്ടി കൊടുക്കില്ല, അതുപോലെ തട്ടിയിട്ട് നമുക്കത് ബേക്ക് ചെയ്യാൻ വെക്കാവുന്നതാണ്. ബേക്ക് ചെയ്യാൻ ഞാനിവിടെ ഒരു ബിരിയാണി പോട്ടാണ് എടുത്തിട്ടുള്ളത്. 10 മിനിറ്റ് മുന്നേ ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിരുന്നു. അതിലേക്കാണ് വെക്കുന്നത്. ഇതുപോലെ ഹോൾസൊക്കെ നന്നായി അടച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെക്കുക. ഇനി ഇതിലേക്കുള്ള സിറപ്പ്, അതായത് ഷുഗർ സിറപ്പിന് പകരം ഞാനിവിടെ മിൽക്ക്, 1/4 കപ്പ് മിൽക്കും 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റും 1/2 കപ്പ് ഷുഗറും ചേർത്തിട്ടാണ് ഞാൻ ഈ സിറപ്പ് തയ്യാറാക്കുന്നത്. ബൂസ്റ്റ് നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ഇനി ചേർക്കാവുന്നതാണ്. അതിൻ്റെ ഫ്ലേവർ കൂട്ടാനായിട്ട് നമുക്ക് കുറച്ചധികം ചേർക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. 30-40 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്തത്. അപ്പോൾ ടൂത്ത് പിക്ക് ഉപയോഗിച്ചിട്ട് നമുക്കിത് കേക്ക് ബേക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കണം സെൻറ്ററിൽ. അപ്പോൾ എൻ്റെ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഈ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുകയാണ്. കണ്ടി, നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി കേക്കായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ 1 മണിക്കൂർ മുന്നേ ഞാൻ ഫ്രീസറിൽ നിർത്തിച്ച വിപ്പിംഗ് ക്രീമാണ്. 1/4 കപ്പ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ലോ ടു ഹൈ സ്പീഡിലാണ് ഇത് എടുക്കേണ്ടത്. 30 സെക്കൻഡ് ലോയിലിട്ടിട്ട് നമ്മളിങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവരണം. അപ്പോൾ പെട്ടെന്ന് സ്പീഡ് കൂട്ടാനും പാടില്ല, പെട്ടെന്ന് കുറച്ചിട്ട് നമ്മൾ ചെയ്യാനും പാടില്ല. അപ്പോൾ ഒരേ ലെവലിലേക്ക് സ്പീഡ് കൂട്ടിട്ട് നമുക്ക് വിപ്പിംഗ് ക്രീം നമുക്കിത് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബ്ലേഡിലേക്ക് നന്നായിട്ട് ഇങ്ങനെ ടൈറ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഈ വിപ്പ് ചെയ്യുന്നത് നിർത്താവുന്നതാണ്. എൻ്റെ ക്രീം ഏകദേശം വിപ്പായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ടെക്സ്ചറൊക്കെ മാറിയിട്ടുണ്ട്, അത് കാണാൻ കഴിയും. ഇല്ലേ, ഇനി ഇത് നമുക്ക് തിരിച്ച് പിടിച്ചാലും ഇത് താഴ്ത്തി വീഴില്ല. അപ്പോൾ നമ്മുടെ കേക്കിനെ കട്ട് ചെയ്ത് തുടങ്ങാം. എൻ്റെ വിപ്പിംഗ് ക്രീം പിന്നെ ഫ്രിഡ്ജിലോട്ടൊന്നും ഞാൻ വെച്ചിട്ടില്ല, പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ കേക്കും കട്ട് ചെയ്യുന്നത്. ഒരേ ലെവലിൽ വെച്ചിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വലിയ നൈഫാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ മുകളിലത്തെ ഭാഗം ഞാൻ താഴത്തോട്ട് വെച്ചിട്ടാണ്
ഫസ്റ്റ് ഞാൻ ഈ മിൽക്കിൻ്റെ സിറപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് ഒഴിച്ച് കേക്ക് അപ്പോൾ നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റുമായിട്ട് നമുക്ക് കിട്ടും. ഇതിൻ്റെ മുകളിലേക്ക് വിപ്പ് വിപ്പിംഗ് ക്രീം ഞാൻ ചേർക്കുന്നുണ്ട്. ഇതുപോലെ ശ്രദ്ധിച്ച് കുറച്ചധികം ക്രീം ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിന് മുകളിലേക്ക് ഞാൻ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചിട്ടുണ്ട്. ഇത് ഞാൻ നമ്മുടെ ഫ്രഷ് ക്രീം ഉപയോഗിച്ചിട്ടാണ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ നട്ട്സ് ഗ്രേറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് വീണ്ടും അടുത്ത ലെയർ വെച്ചിട്ട് സെൻട്രൽ പോർഷനാണ് ഞാൻ വെച്ചിട്ടുള്ളത്. വീണ്ടും നമ്മുടെ മിൽക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. കേക്ക് ഉണ്ടാക്കാനുള്ള ടൂൾസൊക്കെ എല്ലാവരും കയ്യിലും ഇപ്പോൾ ഉണ്ടാവും. കാരണം ഇപ്പോൾ എല്ലാവർക്കും കേക്കൊക്കെ ഉണ്ടാക്കാൻ വളരെയധികം ഇഷ്ടമാണ്. പിന്നെ ലോ കോസ്റ്റ് ചെലവുള്ളതൊക്കെ മേടിക്കാൻ ഇപ്പോൾ നമുക്ക് ലെയറിൽ ഇതുപോലെ കണ്ടിന്യൂസ് ചെയ്തിട്ട് നട്ട്സും ചോക്ലേറ്റ് സിറപ്പൊക്കെ നമുക്ക് ഒഴിച്ചു വേണമെങ്കിൽ നമുക്ക് ബൂസ്റ്റും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് താഴത്തെ ലെയറാണ് ഞാനിതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഷുഗർ സിറപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കറക്റ്റ് ലെവൽ കിട്ടാൻ ഇതാണ് ഈ മെത്തേഡാണ് നല്ലത്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ചേർക്കുന്നുണ്ട്. നല്ല കട്ടിയിലാണ് ഇതിൽ ഇട്ടിട്ടുള്ളത്. ഡിസൈൻസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിത് ഡിസൈൻ ചെയ്തെടുക്കാം. എൻ്റെതായ രീതിയിലാണ് ഞാനിവിടെ കേക്കിന് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ക്രം ക്രോട്ട് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊരു 5-10 മിനിറ്റ് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് വേണമെങ്കിൽ 1/2 അവർ വെക്കാം, അതിനൊരു പ്രശ്നമില്ല. അതിന് ശേഷം നമുക്ക് അടുത്ത ക്രീം അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം ഞാൻ 10 മിനിറ്റിന് ശേഷം എടുത്ത കേക്കാണ്. ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ വീണ്ടും ഇത് സൈഡൊക്കെ ഞാൻ മൊത്തമാക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ചോക്ലേറ്റ് ഗണേഷ് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സൈഡിൽ ഞാൻ വേറെ ക്രീം വിപ്പിംഗ് ക്രീമിലേക്ക് ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ചു കൊടുത്തിട്ട് സൈഡിൽ ഞാൻ കുറച്ച് അപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ മുകളിലേക്ക് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിതുപോലെ ചോക്കോ ചിപ്സും ഒക്കെ വെച്ച് കൊടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ് ഇത്. നമുക്ക് ഒരു ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ അത്രയും ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ സ്പാനിഷ് ഡിലൈറ്റ് കേക്ക് നിങ്ങളും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്.